ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലിറ്റിൽ അമ്മി തിങ്സ്. ഇന്നൊരു റെസിപ്പി വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഓട്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഈ ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേബീസിനും ഒരു സൂപ്പർ ഫുഡാണ്. കാരണം അതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൂടാതെ മിനറൽസ് ആയിട്ടുള്ള സിങ്ക്, കാൽഷ്യം, അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വളരെ ഈസിയായി ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേബീസിനൊക്കെ ഫസ്റ്റ് ഫുഡായിട്ട് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ ഞാനിതുവരെ യൂസ് ചെയ്തിരുന്നത് ഓട്സിന്റെ തന്നെ ഗർബർ ബ്രാൻഡിന്റെ ഇൻസ്റ്റന്റ് ഓട്സ് സീരീൽസ് ആയിരുന്നു. അതായത് നമുക്ക് കുക്ക് ചെയ്യേണ്ട, ഡയറക്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അങ്ങനത്തെ ടൈപ്പാണ്. പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണമുള്ളത് സാധാ ഓട്സ് തന്നെ വാങ്ങിയിട്ട്, ഹോൾ ഓട്സ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൗഡർ ആക്കിയിട്ട് നമ്മുടെ ബേബീസിന് കുറുക്കുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഹോൾ ഓട്സ് വാങ്ങിയിട്ട് അത് നമ്മുടെ ബേബീസിന് വേണ്ടിയിട്ട് പൗഡർ ഫോമിലാക്കി എടുക്കുന്നത്, പിന്നെ ഈ പൗഡർ ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണം. ലിറ്റിൽ അമ്മി തിങ്സ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്സ് പൗഡർ ആക്കി എടുക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ക്വാക്കറിൻ്റെ ഹോൾ ഓട്സ് ആണ്. നമ്മൾ ഇൻസ്റ്റന്റ് ഓട്സ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടാവുക ഇതുപോലത്തെ ഹോൾ ഓട്സ് എടുക്കുന്നതാണ്. ഇതായിരിക്കും കുറച്ച് പ്രോസസ്സിങ് നടന്നിട്ടുണ്ടാവുന്ന ഓട്സ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പൗഡർ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതായത് ഏകദേശം ഒരു കപ്പുണ്ട്. അപ്പൊ ഇത് നമുക്കിനി മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഒരു 3 to 5 minutes ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പം തന്നെ പൊടിഞ്ഞു കിട്ടും. ഇപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ തന്നെ ഇടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ സ്ലോ ആയിട്ട് മെല്ലെ ഇളക്കി കൊടുത്ത് കൊടുത്ത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഇതൊരു 3-4 മിനിറ്റോളം ഞാൻ വറുത്തിട്ടുണ്ട്, നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ നന്നായി റോസ്റ്റ് ചെയ്തത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ പൊടിക്കാൻ പറ്റി. ഇനി ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിതൊരു 3-4 ആഴ്ച വരെ പൊടിച്ചു വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാം. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ബേബീസിന് കുറുക്കുണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഈ ഓട്സ് കൊണ്ട് കുറുക്കുണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യാതെ വെറും ഈ ഓട്സ് പൗഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഓട്സ് പൗഡർ എടുക്കാം. ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്കിത് പാല് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ വാട്ടർ ആയിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ആദ്യം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കരിപ്പെട്ടിയാണ്. നിങ്ങൾക്ക് കരിപ്പെട്ടിയോ പനം കൽക്കണ്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കരിപ്പെട്ടി ആഡ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വേണ്ടത്ര തിക്കായി വരുന്ന വരെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തിക് കൺസിസ്റ്റൻസി ആവുന്ന വരെ. അത്യാവശ്യം നന്നായി തിക്കായി വരുന്നുണ്ട്. അത്യാവശ്യം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി എനിക്ക്. അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്യാൻ പോവാണ്, ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ബ്രാസ് മിൽക്കോ ഫോർമുല മിൽക്കോ ആഡ് ചെയ്യാം. ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കൗസ് മിൽക്ക് യൂസ് ചെയ്ത് തന്നെ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വഴികളുണ്ട്. ഇതിലേക്ക് നമുക്ക് ബനാന ചേർത്തിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ആപ്പിൾ ചേർത്തിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.